വിശദമായ വാർത്തകളിലേക്ക്. മഴ പെയ്തതോടെ പൊന്നാനി ഫിഷർമെൻ ഫ്ളാറ്റിലുള്ളവർക്ക് ദുരിതകാലം. ടാങ്കുകൾ നിറഞ്ഞ് ശുചിമുറി വഴി വെള്ളം വീടുകൾക്കകത്ത് കയറി ജീവിതം ദുരിതപൂർണമായിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് വിവിധ മേഖലകളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങളെ ഇവിടേക്ക് പുനരധിവസിപ്പിച്ചത്. മഴ പെയ്താൽ താഴെ നിലയിൽ താമസിക്കുന്നവർക്ക് ദുരിതമാണ്. സെപ്റ്റിക് ടാങ്കും മലിനജല ടാങ്കും ഫ്ളാറ്റുകൾക്ക് മുൻപിൽ മണ്ണിനടിയിലാണുള്ളത്. തീരത്തോട് ചേർന്ന മേഖലയായതുകൊണ്ട് തന്നെ പ്രദേശത്തെ മണ്ണിൽ ജലസാന്നിധ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ടാങ്കുകൾ നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് പതിവാവുകയാണ്. ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് അന്തേവാസികൾ. വേറൊന്നും നമുക്ക് ഇല്ല. ഈ പാവങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ട് ഈ കഷ്ടപ്പെട്ട് ഇതായിക്കുന്നത്? യാതൊന്നും കഴിയുന്നില്ല. ഈ പെരുമാറാനോ പൈതമ്മക്കൊക്കെ ഒരു കഥ നടക്കുന്നു. മോത്ര വയ്ക്കാനോ അമർക്കിരിക്കാനോ ഒന്നും കഴിയുന്നില്ല. വെള്ളം പൊന്തിട്ട് ടാങ്കുകളിൽ നിന്ന് പൈപ്പ് പുറത്തേക്കിട്ട് മലിനജലം കളയുകയാണ് പലരും. ഫ്ളാറ്റുകൾക്ക് അടുത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഫ്ളാറ്റുകളിലുണ്ടായ വിള്ളലുകൾ അടയ്ക്കാനുള്ള നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടുമില്ല. വിള്ളലുകൾ നമ്മൾ 29 വീടുകൾക്കാണ് മെയിനായിട്ടുള്ള വിള്ളലുകൾ ഉള്ളത്. അത് നമ്മൾ ഇവിടെ ആർബർ എഞ്ചിനീയർ രാജീവ് സാറിനായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപേക്ഷകൾ കൊടുത്തിട്ട് അവർ ഊരാങ്ങൽ കമ്പനിക്ക് അറിയിച്ചിട്ടില്ല എന്നുള്ള തന്നെ. പിന്നെ ഒരു ന്യൂസ് കണ്ടിട്ടാണ് അവർ ഊരാങ്ങൽ കമ്പനി നമ്മൾ ബന്ധപ്പെട്ടിട്ട് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. 10 അവർ പറഞ്ഞത് ദിവസം കൊണ്ട് പണി തീർക്കാൻ. ഇപ്പോൾ ഒരു 16 പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 128 ഫ്ളാറ്റുകളിൽ 104 എണ്ണത്തിലാണ് ഇപ്പോൾ അന്തേവാസികളുള്ളത്. എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അധികൃതരുടെ മറുപടി. കഴിഞ്ഞ സർക്കാരിന്റെ അഭിമാന നേട്ടമായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ. ഒരു വർഷം കഴിയും മുമ്പേ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവയ്ക്കെല്ലാം പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ മഴക്കാലത്ത് ഇവിടുത്തെ അന്തേവാസികളുടെ ജീവിതം ദുരിതമയമായിരിക്കും. സർക്കാരിന്റെ ഇടപെടൽ അടിയന്തരമായും ഈ വിഷയത്തിൽ വേണം. അഖിലോട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18. മോശം കാലാവസ്ഥയിലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇനി വിമാനങ്ങൾക്ക് സുരക്ഷിതമായി പറന്നിറങ്ങാം. സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പുവരുത്തുന്ന കാറ്റഗറി 1 അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം കമ്മീഷൻ ചെയ്തു. കടൽ തീരത്തോട് തൊട്ടടുത്തുള്ള വിമാനത്താവളം സുന്ദരമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ആകാശ കാഴ്ച. പക്ഷേ കാലാവസ്ഥ ഒന്നു മാറിയാൽ വിമാനങ്ങൾ പറന്നിറങ്ങാൻ നന്നേ പാടുപെടും. ദുഷ്കരമായ കാലാവസ്ഥയിൽ പൈലറ്റുമാർക്ക് റൺവേ കാണാനാവില്ല. പ്രതികൂല കാലാവസ്ഥ മൂലം തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ട പല വിമാനങ്ങളും വഴിതിരിച്ചു വിടാറുണ്ട്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി ദുഷ്കരമായ കാലാവസ്ഥയിലും റൺവേ കാഴ്ച സുഗമമാക്കുന്ന കാറ്റഗറി 1 അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം കമ്മീഷൻ ചെയ്തു. റൺവേ തുടങ്ങുന്ന ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളുടെ ശ്രേണി ഉൾക്കൊള്ളുന്നതാണ് അപ്രോച്ച് ലൈറ്റിംഗ് സിസ്റ്റം. ലാൻഡിംഗ് സമയത്ത് പൈലറ്റുമാർക്ക് സൂക്ഷ്മതയുള്ള വഴികാട്ടിയായി ഇത് പ്രവർത്തിക്കുന്നു. കാഴ്ചാപരിധി 550 മീറ്ററിൽ താഴെയാണെങ്കിലും പൈലറ്റുമാർക്ക് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുമെന്നതാണ് പുതിയ ALS നേട്ടം. മോശം കാലാവസ്ഥയുള്ളപ്പോൾ കാഴ്ചാപരിധി കുറവായതിനാൽ വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള സാധ്യതയും ഇതോടെ കുറയും. News 18, തിരുവനന്തപുരം. ഇടുക്കി കോഴിമലയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടുകളുടെ നിർമ്മാണത്തിന് എതിർപ്പുമായി വനം വകുപ്പ്. 19 വീടുകളുടെ നിർമ്മാണം വനം വകുപ്പ് തടഞ്ഞെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നടപടിയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മൂരിക്കാട്ടുകുടി കോഴിമല മേഖലകളിൽ താമസിക്കുന്ന 19 കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീടുകളുടെ നിർമ്മാണം നടത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് ആരോപണം. 10 മേഖലയിൽ താമസിക്കുന്നവരെ കുടിയിറക്കാനാണ് വനം വകുപ്പിന്റെ നീക്കമെന്ന് നാട്ടുകാർ പറയുന്നു. അധിവസിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടി ഈ കാലങ്ങളായിട്ട് സർക്കാർ ബന്ധപ്പെട്ട സർക്കാരുകൾ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ ഇവരുടെ ആവശ്യങ്ങളൊന്നും ബന്ധപ്പെട്ട ഒരു ഭരണാധികാരികളും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കാലങ്ങളിലായിട്ട് നടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ. ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ച വീടുകളുടെ നിർമ്മാണത്തിനുള്ള തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താക്കൾ നിരവധി തവണ അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ്
ഫോറസ്റ്റ് ഓഫീസിലേക്ക് സമരവുമായി നാട്ടുകാർ എത്തിയത്. റേഞ്ച് ഓഫീസിലേക്കുള്ള വഴി തടഞ്ഞത് നേരിയ വാക്കു തർക്കത്തിനിടയാക്കി. പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ട് 48 മണിക്കൂർ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമര പരിപാടികൾ ആവിഷ്കരിക്കും. ന്യൂസ് 18 ഇടുക്കി. ഓൺലൈൻ വഴി ലോണെടുത്ത യുവാവ് തട്ടിപ്പിനിരയായി. പട്ടാമ്പി പാലക്കാട് കുലുക്കല്ലൂർ സ്വദേശി സുബീഷാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത്. വായ്പാ തുകയുടെ ഇരട്ടി തിരിച്ചടച്ചിട്ടും പിന്മാറാതെ ഭീഷണിപ്പെടുത്തുകയാണ് തട്ടിപ്പുകാർ. ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി വാഗ്ദാനം ചെയ്ത വായ്പയെടുത്ത കുലുക്കല്ലൂർ സ്വദേശി സുബീഷാണ് വഞ്ചിതനായത്. ഫോൺ വഴി വന്ന സന്ദേശം വിശ്വസിച്ച് 3,850 രൂപയാണ് സുബീഷ് വായ്പയെടുത്തത്. വായ്പ നൽകിയ ഉടൻ തന്നെ ഓൺലൈൻ കമ്പനി പലതരം ഭീഷണി മുഴക്കാൻ തുടങ്ങി. പന്തികേട് തോന്നിയ സുബീഷ് അടുത്ത ദിവസം തന്നെ 7,000 രൂപ തിരിച്ചടച്ചു. എന്നാൽ പ്രശ്നം തീർന്നില്ല. വീണ്ടും കമ്പനിക്കാർ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. ഭീഷണിക്ക് വഴങ്ങാതിരുന്നപ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വ്യാജ നഗ്ന ചിത്രങ്ങൾ ഉണ്ടാക്കി അയക്കുന്നതായും സുബീഷ് പരാതിപ്പെടുന്നു. നമ്മള് പേഴ്സണൽ ലോൺ ആപ്പ് ഒരു ആപ്പ് നോക്കിയിട്ട് അതിലെ ഡീറ്റെയിൽ നോക്കി മറ്റേ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ അടിച്ചിട്ട് അപ്പോഴേക്കും നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയി 3,800 രൂപ. അപ്പോൾ അതെന്താ ഇത് എന്തോ ഒരു ചീറ്റിംഗ് ആണെന്ന് തോന്നി. അപ്പോൾ നോക്കി നോക്കുമ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ 7,000 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. സംഭവത്തിൽ കൊപ്പം പോലീസ്, സൈബർ സെൽ എന്നിവിടങ്ങളിൽ സുബീഷ് പരാതി നൽകിയിട്ടുണ്ട്. നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുള്ളത്. ന്യൂസ് 18 പട്ടാമ്പി. പത്തിയൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഞ്ചരിക്കുന്ന ശാഖ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി വി എൻ വാസവൻ ശാഖ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വാഹനത്തിലാണ് സഞ്ചരിക്കുന്ന ശാഖ പ്രവർത്തിക്കുന്നത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ 8 സ്ഥലത്ത് മുൻ നിശ്ചയിച്ച പ്രകാരം വാഹനമെത്തും. അക്കൌണ്ട് ഉടമകൾക്ക് ബാങ്കിന്റെ എല്ലാ സേവനങ്ങളും സഞ്ചരിക്കുന്ന ശാഖയിൽ നിന്ന് ലഭിക്കും. വാഹനത്തിൽ 3 ജീവനക്കാരും 1 ഡ്രൈവറും ഉണ്ടാകും. ഇടപാടുകാർക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യമടക്കം ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ചരിക്കുന്ന ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് എന്ന് തന്നെ പറയാം. അതിനകത്താണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ലോണിന്റെ അപേക്ഷ സ്വീകരിക്കും, ചിട്ടി, പിന്നെ ബാങ്ക് റീപേയ്മെന്റ്, പണയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൂടെ നടത്താവുന്നുണ്ട്. ഒരു ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ പോലെ തന്നെ. ജില്ലയിൽ ആദ്യമായാണ് ഒരു സഹകരണ ബാങ്കിന് സഞ്ചരിക്കുന്ന ശാഖ ആരംഭിക്കുന്നത്. സഞ്ചരിക്കുന്ന ശാഖയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. ബാങ്കിന് ISO അംഗീകാരം ലഭിച്ചതിന്റെ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും. ന്യൂസ് 18 കായംകുളം. SMA രോഗം ബാധിച്ച ഷൊർണൂരിലെ ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു. ചികിത്സയ്ക്കുള്ള മരുന്ന് അമേരിക്കയിൽ നിന്ന് അടുത്ത ദിവസം കോഴിക്കോടെത്തും. 16 കോടി രൂപ ആവശ്യമുള്ള ചികിത്സയ്ക്ക് ഇനിയും 3 കോടി രൂപ കണ്ടെത്താനുണ്ട്. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച 2 വയസ്സുകാരി ഗൗരിലക്ഷ്മിയുടെ ചികിത്സ അടുത്ത ദിവസം ആരംഭിക്കും. ഇതിനായി ഗൗരിലക്ഷ്മി നാളെ കോഴിക്കോടേക്ക് യാത്ര തിരിക്കും. ഷൊർണൂർ സ്വദേശി ലിജുവിൻ്റെയും നിതയുടെയും മകൾ ഗൗരിലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളത് 16 കോടി രൂപയുടെ മരുന്നാണ്. സുമനസ്സുകളുടെ കനിവിൽ ഇതുവരെ 12,90,00,000 രൂപ സമാഹരിച്ചു. ഇനിയും 3 കോടിയിലധികം രൂപ കണ്ടെത്തണം. ഗഡുക്കളായി 3 കോടി രൂപ നൽകാമെന്ന സഹായ സമിതിയുടെ ഉറപ്പിന്മേലാണ് അമേരിക്കൻ കമ്പനി മരുന്ന് നൽകാൻ തയ്യാറായത്. അടുത്ത ദിവസം മരുന്ന് എത്തുന്നതോടെ ഗൗരിലക്ഷ്മിയുടെ ചികിത്സ ആരംഭിക്കും. ഞങ്ങൾ കോഴിക്കോട് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഈ ആഴ്ച തന്നെയാണ് മെഡിസിൻ വരിക. അപ്പോൾ മെഡിസിൻ വന്ന ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്യണം. പിറ്റേ ദിവസം അഡ്മിറ്റ് ചെയ്യണം. മോളുടെ അസുഖം മാറണം പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും പെട്ടെന്ന് കമ്മിറ്റിയായി എല്ലാ അംഗങ്ങളും നാട്ടുകാരും എല്ലാവരും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മരുന്ന് നൽകിയാലും കുഞ്ഞിന് 3 മാസത്തോളം തീവ്രപരിചരണം നൽകണം. ആശുപത്രി ചെലവിന് പണം വേറെ കണ്ടെത്തണം എന്നുള്ളതും കുടുംബത്തിന് പ്രതിസന്ധിയാണ്. ന്യൂസ് 18 പട്ടാമ്പി.
SSLC പരീക്ഷയിൽ വിജയിക്കാനാകാതെ പോയ കുട്ടികളെ ചേർത്തുപിടിച്ച് മലപ്പുറം മാറാക്കര ഗ്രാമപഞ്ചായത്ത്. വിദ്യാർത്ഥികളെ മാനസികമായി ഉത്തേജിപ്പിക്കാൻ ഉല്ലാസയാത്ര ഒരുക്കുകയാണ് ഈ ഭരണസമിതി. 10ാം ക്ലാസ് പരീക്ഷയിൽ തോറ്റ കുട്ടികളുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിനോദയാത്രാ പദ്ധതിയുമായി മാറാക്കര പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആശംസകൾ കൊണ്ട് പൊതിയുമ്പോൾ പരാജയപ്പെട്ടവരെയും ചേർത്തു നിർത്തുകയാണ് ഭരണസമിതി. പഞ്ചായത്ത് പരിധിയിലെ SSLC പരീക്ഷയിൽ വിജയം നേടാനാകാത്ത കുട്ടികളുമായി വോട്ടർ തീം പാർക്കിലേക്കാണ് ഒരു ദിവസത്തെ ഉല്ലാസയാത്ര. കുട്ടികൾ ആരെന്നോ അവരുടെ പേര് വിവരങ്ങളോ പരസ്യപ്പെടുത്തിയില്ല. പരിപാടിയുടെ ചിത്രങ്ങളും പുറത്തുവിടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ യാത്ര സംഘടിപ്പിക്കാനാണ് തീരുമാനം. നമ്മൾ പിന്നെ വിജയശതമാനമൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം. അത് മാത്രമല്ല പല സ്കൂളുകളിലും വളരെ കുറച്ച് കുട്ടികളാണെങ്കിലും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളപ്പോൾ അങ്ങനെ നമ്മൾ പഞ്ചായത്തിലൊരു ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയത് കൊണ്ട് തന്നെ നമ്മളങ്ങനൊരു ചെറിയൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഒരു പ്ലാൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടികളോടൊപ്പം ഈ ഫെയിലായിട്ടുള്ള കുട്ടികളെ കൂടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ എല്ലാവിധ സപ്പോർട്ടോടും കൂടിയിട്ട് അവരെ സേ എക്സാമൊക്കെ എഴുതിയതിന് ശേഷം പെട്ടെന്ന് തന്നെ കരിയർ അവരുദ്ദേശിക്കുന്ന കരിയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രോഗ്രാം വെക്കുക എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. ജയിക്കാനായി തോറ്റവർക്കൊപ്പം എന്ന പേരിൽ നടത്തുന്ന ഉല്ലാസയാത്രയുടെ ഭാഗമായി സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ്, മാനസിക സമ്മർദ്ദവും നിരാശാബോധവും കുറയ്ക്കാൻ മൈൻഡ് റിലാക്സേഷൻ ഗെയിം തുടങ്ങിയ പരിപാടികളും നടത്തും. ഇവർക്ക് തുടർ പഠന സഹായം ഉറപ്പാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. പഠന മികവിന് കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടിയെ ദുബായ് സർക്കാർ ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ +2 പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഫിദ ഷെറിനെ തേടിയാണ് ഈ അംഗീകാരം എത്തിയത്. നിക്ഷേപകർ, സംരംഭകർ, പ്രത്യേക വൈദഗ്ധ്യമുള്ളവർ, ഗവേഷകർ, മിടുക്ക് തെളിയിച്ച വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് ദുബായ് സർക്കാർ ഗോൾഡൻ വിസ നൽകുക. +2 പരീക്ഷയിൽ ലഭിച്ച ഉയർന്ന മാർക്കാണ് ഫിദയെ ഈ അംഗീകാരത്തിന് അർഹയാക്കിയത്. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി എനിക്ക് UAE ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസ ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. കണ്ണൂർ മൊകേരിയിലെ പാരമൽ അഷ്റഫിന്റെയും സാജിറയുടെയും മകളാണ് ഫിദ. മകൾക്ക് അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. ദുബായ് ഗവൺമെന്റിന്റെ +2 വിജയത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മോൾക്ക് ഒരു ഗോൾഡൻ വിസ കിട്ടിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മുഖേരിക്കാർക്ക് വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ ഇന്നലെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തത്. ഗോൾഡൻ വിസ നേടിയ പ്രമുഖരുടെ പട്ടികയിൽ ഫിദ ഇടം പിടിച്ചതിന്റെ അഭിമാനത്തിലാണ് നാട്ടുകാർ. ഗോൾഡൻ വിസ എന്നത് ഒരു ഏറ്റവും നല്ല ഒരു മൊകേരി പഞ്ചായത്തിനെ സന്തോഷിക്കാനുള്ള വകയുള്ള ഒരു സംഭവമാണ്. മൊകേരി പഞ്ചായത്തിൽ ഇതുവരെ ആർക്കും ഈ ഗോൾഡൻ വിസ എന്നുള്ളത് കിട്ടിയത് ഇല്ല. അതുകൊണ്ട് മൊകേരി പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇക്കാര്യങ്ങളിൽ. ഇപ്പോൾ ദുബായ് ഡിമൗണ്ട് യൂണിവേഴ്സിറ്റിയിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഫിദ. ന്യൂസ് 18 കണ്ണൂർ. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ജീവിത ദുരിതം മറികടന്ന ആളാണ് മലപ്പുറം എടവക്കാട്ടെ രമേശൻ. കുടനിർമ്മാണവും കരകൗശല നിർമ്മാണവുമാണ് ഉപജീവനം. വാഹനാപകടത്തിൽ അരയ്ക്കു താഴെ തളർന്ന രമേശൻ സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ ഈ ദുരിതങ്ങളെ മറികടക്കുകയാണ്. പ്രവാസിയായിരുന്ന ഈ യുവാവ് നാട്ടിലെത്തിയപ്പോഴായിരുന്നു ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ രമേശിന്റെ അരയ്ക്കു താഴെ തളർന്നു. ഇതിനാൽ തിരിച്ച് ജോലിസ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ജീവിതം വഴിമുട്ടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലായിരുന്നു പ്രതീക്ഷയുടെ വെട്ടം പകർന്ന് ഒരു കൂട്ടം സുഹൃത്തുക്കളെത്തിയത്. കൂറ്റിനാട് സഹയാത്രികർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് രമേശിന് പിന്തുണയുമായി എത്തിയത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരിപൂർണ സഹകരണം ലഭിച്ച രമേശൻ ഒരു സ്വയം തൊഴിൽ സംരംഭകനായി മാറി. കുടനിർമ്മാണവും കരകൗശല നിർമ്മാണവുമാണ് പിന്നീടുള്ള വഴി. ഇപ്പൊ പഴയ പോലെ തന്നെ കൊടക്കിയ കിറ്റിനൊക്കെ ഭയങ്കര വില. ഓരോ ദിവസം ഓരോ സാധനത്തിൽ വില കൂടി പോകും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോകുമ്പോഴാണ് പറഞ്ഞു 10 രൂപയും കൂടിയിട്ടാണ് കിറ്റിന്. അപ്പൊ വണ്ടിക്കും വാടക കൂടി.
ആദ്യമൊക്കെ 1200 രൂപയായിട്ട് പോയിരുന്ന വണ്ടിക്ക് ഇപ്പം 1500 രൂപയാണ്. ഡീസൽ പെട്രോളൊക്കെ വില കൂടി വരിക. വലിയ വണ്ടിക്കൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ചെറിയ വണ്ടി ചെറിയൊരു കുടമൊക്കെ വിറ്റിട്ട് എങ്ങനെയൊരു മാർഗം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കണമെന്ന്. കുട നിർമ്മാണത്തിലൂടെയും മറ്റും തുച്ഛമായ വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിലും അവ കൊണ്ടുപോകാനും വിതരണം ചെയ്യാനും നിലവിലെ വാഹനം കൊണ്ട് സാധിക്കുന്നില്ല. അതിനാൽ ഇനിയൊരു ഓട്ടോറിക്ഷ വേണമെന്നാണ് രമേശിന്റെ ആഗ്രഹം. ന്യൂസ് 18 തിരൂർ. സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും തലചായ്ക്കാൻ ഇടമില്ലാതെ ബസ് കാത്തിരിപ്പു കേന്ദ്രത്തിൽ അഭയം തേടി വൃദ്ധ ദമ്പതികൾ. കോതമംഗലം കവളങ്ങാട് സ്വദേശി ഗോപിക്കും ഭാര്യ രാജമ്മയ്ക്കുമാണ് ഈ ദുരവസ്ഥ. കവളങ്ങാട് പഞ്ചായത്തിലെ 18-ാം വാർഡിൽ ഇവർക്ക് സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടായിരുന്നു. പഴയ വീട് പുതുക്കിപ്പണിയാൻ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം അനുവദിച്ച് കിട്ടുകയും ചെയ്തു. പഴയ വീട് പൊളിച്ച് പുതിയതിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് പ്രതിസന്ധികൾ ഓരോന്നായി ഉടലെടുത്തത്. ഇവർ വീട് നിർമ്മിക്കുന്നതിന് താഴെയുള്ള പുരയിടത്തിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തതോടെ അധികൃതർ വീട് പണിയുന്നതിൽ തടസ്സവാദം ഉന്നയിച്ചു. മണ്ണിടിച്ചിലും അപകടവും ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. ഇതോടെ ആ 5 സെന്റ് ഭൂമി ഗോപി വാങ്ങി. മണ്ണെടുത്തതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശം നിരപ്പാക്കാൻ ശ്രമം തുടങ്ങിയതോടെ എതിർപ്പുമായി അയൽവാസി രംഗത്ത് വന്നു. മണ്ണിടിച്ച് നിരപ്പാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ അവർ ഉറച്ചുനിന്നതോടെ പുതിയ വീടിന്റെ നിർമ്മാണം നിലച്ചു. ഇതോടെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഗോപിയും രാജമ്മയും ഒടുവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അഭയം തേടുകയായിരുന്നു. അടുത്തുള്ള ആൾക്കാരും പിന്നെ സ്വകാര്യ വ്യക്തികളും ഇതിന് സമ്മതിക്കുകയല്ലോ. കിട്ടാച്ചിയോ ജെസിബിയോ കയറാൻ അവർ അനുവദിക്കുകയല്ലെന്നാണ് പറയുന്നത്. എനിക്ക് ഒന്ന് കയറിപ്പോകാനോ എടുക്കാനോ മറ്റോ ആരുമില്ല. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ വെയ്ക്കിംഗ് ഫുഡിൻ്റെ താമസം പുറത്തുപോയത്. എൻ്റെ പെര പണിയാനുള്ള മണ്ണെടുത്തു കഴിഞ്ഞാൽ അന്നേരം ഞാൻ ഇവിടുന്ന് മാറി ഞാൻ എൻ്റെ വീട് പണിതോളാം. സർക്കാർ പദ്ധതികൾ കനിഞ്ഞിട്ടും സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും ഗോപിക്കും ഭാര്യയ്ക്കും പുതിയ വീട് ഒരു സ്വപ്നമായി തുടരുകയാണ്. ഈ 5 സെന്റ് സ്ഥലം മേടിച്ചു കഴിഞ്ഞിത് ലെവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും ആ സ്വകാര്യ വ്യക്തി തന്നെ ഇട്ട മണ്ണാണ് ലെവൽ ചെയ്യുന്നത്. അല്ലാതെ ഇവർ സ്വന്തമായിട്ട് എടുത്തല്ല. ഈ മണ്ണെടുത്തിരിക്കുന്ന കാണുന്നൊന്നും ഇവരെടുത്തല്ല, അത് ഈ സ്വകാര്യ വ്യക്തി എടുത്താണ്. എന്നാൽ ഇതുവരെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തൊട്ടധികാരിയായ സ്ത്രീ വന്ന് പറഞ്ഞു അവർക്കൊരു 3 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. ഒന്നുകിൽ ഈ സ്ഥലം അവർക്ക് ഇവരെടുക്കണം അവർ പറയുന്ന വിലക്ക്, അല്ല എങ്കിൽ ഇവർ പറയുന്ന വിലക്ക് അവൾ പറയുന്ന വിലക്ക് ഈ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം. ഇനി എങ്ങോട്ട് പോകും എന്ന ചോദ്യമാണ് ഇവരെ ഇപ്പോൾ അലട്ടുന്നത്. അധികൃതർ പ്രശ്നത്തിലിടപെട്ട് പരിഹാരമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗോപിയും ഭാര്യ രാജമ്മയും. ന്യൂസ് 18 കോതമംഗലം. കാർഷിക കേരളം. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി പത്തിയൂർ ഗ്രാമം പച്ചപ്പണിയുന്നു. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി 4000 വൃക്ഷത്തൈകളും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നട്ടു. അഞ്ചാം വാർഡിൽ കരനെൽ കൃഷി, പച്ചക്കറി കൃഷി, മഞ്ഞൾ, എള്ള്, ചേന, ഇഞ്ചി, മരച്ചീനി, കപ്പലണ്ടി, ചോളം, പഞ്ഞിപ്പുല്ല്, വാഴ എന്നിവയുടെ കൃഷി ആരംഭിച്ചു. ഇവയിൽ പലതിന്റെയും ആദ്യഘട്ട വിളവെടുപ്പ് പൂർത്തിയായി. കപ്പലണ്ടി, എള്ള് എന്നിവയിൽ നിന്ന് നല്ല വിളവല്ല ലഭിച്ചത്. കാലാവസ്ഥയുടെ പ്രതികൂല ഘടകങ്ങളാണ് ഇതിന് കാരണം. കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ വാർഡുകളിലും കൃഷി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. തരിശു കിടക്കുന്ന മുഴുവൻ ഭൂമിയും ഏറ്റെടുത്തുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീക്കാരും എല്ലാവരും ഒത്തുയർന്നുകൊണ്ട് മുഴുവൻ സ്ഥലങ്ങളും കൃഷി ചെയ്യാൻ. സാജില സൈനുദ്ദീന്റെ 2 ഏക്കർ സ്ഥലത്താണ് കരനെൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. നെൽകൃഷിയോടൊപ്പം തക്കാളി, ചീര, വഴുതന, പയർ, പടവലം എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിവിധ ഉദ്ഘാടനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീലേഖ അനിൽകുമാർ അധ്യക്ഷയായിരുന്നു. തൊഴിലുറപ്പുമേറ്റ് ഗീത, മറ്റംഗങ്ങൾ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. കൊടുവള്ളിയിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓവുചാലിന്റെ നവീകരണ പ്രവർത്തനം നീളുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഓടയ്ക്ക് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാത്തതാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. കഴിഞ്ഞ ദിവസമാണ് കൊടുവള്ളി സ്റ്റാൻഡിലേക്ക് എത്തിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ് സ്ലാബിടാഞ്ഞ ഓടയിൽ കുടുങ്ങിയത്. തിരുവമ്പാടിയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടയറുകൾ ഓവുചാലിലേക്ക് താഴ്ന്നതോടെ ബസിന്റെ ഒരു ഭാഗം ഉയർന്നു. ദേശീയപാതയിൽ ഗതാഗത തടസ്സത്തിനും ഇത് വഴിവെച്ചു. 1.5 മണിക്കൂർ പരിശ്രമിച്ചാണ് ബസ്സിനെ അവിടെ നിന്ന് നീക്കിയത്. നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകൾ ഇവിടെ കുടുങ്ങുന്നത് പതിവാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ആ കൊടുവള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി വരാനും മറ്റുള്ള വാഹനങ്ങളൊക്കെ മെയിൻ റോഡിൽ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വണ്ടി കയറി വരാനുള്ള ചാലി കീറിയിട്ടിട്ട് 10-12 ദിവസമായി.
നാല് ദിവസം കൊണ്ട് വർക്ക് എടുക്കാമെന്നും ഒരു മാസം മുമ്പ് സ്ലാബ് വാർത്തിട്ടിക്കിന് അതൊന്നും എടുത്തു മാറ്റാൻ വേണ്ടി പല പ്രാവശ്യം ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതുവരെ അതിനൊരു പരിഹാരമായില്ല. ഓടയ്ക്ക് മുകളിൽ സ്ഥാപിക്കാനുള്ള സ്ലാബുകൾ ഒരു മാസത്തിലേറെയായി ബസ് സ്റ്റാൻഡിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. കൂട്ടിയിട്ടിരിക്കുന്ന സ്ലാബുകൾ ബസ് സ്റ്റാൻഡിനുള്ളിലും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ദേശീയപാതാ വിഭാഗമോ കരാറെടുത്ത കമ്പനിയോ സ്ലാബുകൾ സ്ഥാപിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കൊടുവള്ളി. പട്ടാമ്പി മാഞ്ഞാമ്പ്രയിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. മുതുതല, പരുതൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി 115 കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത്. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നത്. 3 പഞ്ചായത്തുകളിലും ആളോഹരി 100 ലിറ്റർ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ മാഞ്ഞാമ്പ്രയിൽ 16 MLD ജലശുദ്ധീകരണശാലയും അനുബന്ധ ഘടകങ്ങളും 47 ലക്ഷം ലിറ്റർ ഉന്നതതല ജലസംഭരണി നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി 115.19 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൂതപ്പുഴയിൽ കാരമ്പത്തൂർ ഭാഗത്ത് പുതിയ കിണർ നിർമ്മിച്ചാണ് ആവശ്യമായ ജലം എത്തിക്കുക. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കോൺക്രീറ്റ്, പ്രധാനപ്പെട്ട കോൺക്രീറ്റ് ആണ് ഇപ്പം നിർവഹിക്കുന്നത്. 24 മണിക്കൂർ തുടർച്ചയായി ഇതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തനം നടക്കുകയാണ്, വർക്ക് നടക്കുകയാണ്. അതോടൊപ്പം ഇതുമായി അനുബന്ധമായിട്ടുള്ള പ്ലാന്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം അതിൻ്റെ വർക്ക് അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. പഴുതൂർ പഞ്ചായത്തിലെ കാരമ്പത്തൂർ പ്രദേശത്ത് പമ്പ് ഹൗസും പമ്പിംഗ് മെയിൻ, ക്ലിയർ വാട്ടർ മെയിൻ, പമ്പ്സെറ്റുകൾ, ട്രാൻസ്ഫോമർ എന്നിവയും മുതുമല പഞ്ചായത്തിൽ 118 കിലോമീറ്ററും പരുതൂർ പഞ്ചായത്തിൽ 115 തിരുവേഗപ്പുറ പഞ്ചായത്തിൽ 123 കിലോമീറ്ററും വിതരണ ശൃംഖല നിർമ്മിക്കും. ഇതിനായുള്ള പൈപ്പിടൽ ആരംഭിച്ചു. 3 പഞ്ചായത്തുകളിലുമായി 13,592 കുടിവെള്ള കണക്ഷനുകളാണ് ഉണ്ടാവുക. ന്യൂസ് 18 പട്ടാമ്പി. കായംകുളം സസ്യ മാർക്കറ്റിലെ കടമുറികൾ തുറന്നുകൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം. BJP നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാലാണ് കടമുറി നൽകുന്നതിൽ കാലതാമസം നേരിടുന്നത് എന്നാണ് നഗരസഭയുടെ വിശദീകരണം. കേരള റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും 5.5 കോടി രൂപ കടമെടുത്താണ് കെട്ടിടം നിർമ്മിച്ചത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം കാലപ്പഴക്കം വന്നതിനെ തുടർന്ന് പൊളിച്ചു മാറ്റിയിരുന്നു. അന്ന് കെട്ടിടത്തിലുണ്ടായിരുന്ന കടയുടമകൾക്ക് പുതിയ കെട്ടിടത്തിൽ കടമുറി നൽകാമെന്ന് കരാർ ഒപ്പിട്ട ശേഷമാണ് പഴയ കെട്ടിടം പൊളിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 2 വർഷം പിന്നിട്ടിട്ടും കെട്ടിടം തുറന്നു നൽകാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായി. അതിന്റെ ഭീമിലേക്ക് മഴ പെയ്താൽ വെള്ളമിറങ്ങുന്ന ഗുരുതരമായ നിർമ്മാണത്തിലെ ക്രമക്കേട് നിലനിൽക്കുമ്പോഴും വ്യാപാരികൾക്ക് ഈ കെട്ടിപ്പൊക്കിയ കൽക്കൂടാരം തുറന്നു കൊടുക്കാൻ ഒരു പരിശ്രമവും നഗരസഭയുടെ ഭാഗത്തു നിന്നില്ല. ലോണെടുത്ത് നിർമ്മിച്ചതിനാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വായ്പാ തുക തിരിച്ചടയ്ക്കേണ്ട സ്ഥിതിയിലാണ് നഗരസഭ. കെട്ടിടത്തിൽ നിന്നും വരുമാനമില്ലാത്തതിനാൽ തുക നഗരസഭയുടെ പൊതുഫണ്ടിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്. സ്ഥിതി ഇങ്ങനെയൊക്കെ തുടരുമ്പോഴും കെട്ടിടം തുറന്നു നൽകാൻ അധികൃതർ മടി കാണിക്കുകയാണെന്ന് BJP ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ മറുപടി. ഹൈക്കോടതിയിൽ കടമുറിയെ ചൊല്ലി കേസ് നടക്കുന്നതിനാലാണ് തുറന്നു നൽകാത്തതെന്നാണ് നഗരസഭയുടെ വിശദീകരണം. അന്ന് പുനരധിവാസത്തിന് സമീപിക്കുകയും അവർക്കെല്ലാം തന്നെ പുനരധിവാസത്തിന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവരും ഒന്നും അതിൻ്റെ പൈസ അടച്ചില്ല. പൈസ അടയ്ക്കാതെ കുറച്ച് പേര് മാത്രമാണ് ഫുൾ എമൗണ്ട് അടച്ച്, കുറച്ച് പേര് കുറച്ച് പൈസ അടച്ചിട്ടുണ്ട്, കുറച്ച് പേര് ഒന്നും അടച്ചില്ല. ഇത് അടയ്ക്കാതെ തന്നെ 20 കടക്കാർ അവർ കേസിന് പോയിരിക്കുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് കടയുടമകൾക്ക് കടമുറികൾ ഉടനടി കൈമാറുമെന്നും നഗരസഭ അറിയിച്ചു. ന്യൂസ് 18 കായംകുളം. കട്ടിപ്പാറയിലെ ആദിവാസി ഊരുകളിൽ യോഗ പരിശീലനം ആരംഭിച്ചു. കോളനികളിലെ ഒരാൾക്ക് വീതം പ്രത്യേക പരിശീലനം നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കട്ടിപ്പാറ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് കീഴിലാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് യോഗ പരിശീലിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. ഊരുകളിൽ ആയുർവേദ പരിചരണം നൽകുന്നതിനായി നടപ്പിലാക്കുന്ന ഹരികിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യോഗ പരിശീലനം. ആയുർവേദ മരുന്നുകളോട് കോളനി നിവാസികൾ താല്പര്യം കാണിക്കുന്ന സാഹചര്യത്തിലാണ് കോളനികളിൽ യോഗ പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ കാക്കണഞ്ചേരി കോളനിയിലാണ് യോഗ പരിശീലനം ആരംഭിച്ചത്. ഹരികരണം പദ്ധതി വഴി തന്നെ നമുക്ക് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയേറെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇനി കൂടുതൽ പ്രതിരോധശേഷി നൽകുന്നതിനും ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് നമ്മളിപ്പം യോഗ പദ്ധതി കൂടെ ഈ ഹരികരണം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളത്. കോളനിയിലെ കുട്ടികൾക്ക് പ്രാഥമിക പരിശീലനം നൽകി.
മുതിർന്ന രണ്ടുപേർക്കും പരിശീലനം നൽകി അവരിലൂടെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. യോഗ ട്രെയിനറായ ഡോക്ടർ ജയശ്രീയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.